നമസ്കാരം ഗുണ്ട നേതാവും സമാജ്വാദി പാർട്ടി മുൻ എംപിയുമായ ആദിക് അഹമ്മദിനെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിനെയും വെടിവെച്ച് കൊലപ്പെടുത്താൻ പ്രതികൾ ഉപയോഗിച്ചത് തുർക്കിഷ് നിർമ്മിത സിഗാന എന്ന് വ്യക്തമായി ആറ് മുതൽ ഏഴ് ലക്ഷം രൂപ വരെ വില വരുന്ന സിഗാന ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളതാണ് പാകിസ്ഥാൻ വഴിയാണ് ഇവ രാജ്യത്ത് എത്തിക്കുന്നത് പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായ സിദ്ധു മൂസേവാലയെ അക്രമികൾ കൊലപ്പെടുത്തിയതും ഇതേ മോഡൽ പിസ്റ്റൽ ഉപയോഗിച്ചാണ് അതീവ സുരക്ഷാ വലയത്തിലായിരുന്ന മുൻ എംപിയും ഗുണ്ടാ നേതാവുമായ ും കൊല്ലപ്പെടുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ രാത്രി തന്നെ പുറത്തു വന്നിരുന്നു ഉമേഷ് പാൽ കൊലപാതക കേസിൽ ആദിക്കിനെ നാല് ദിവസത്തെ ചോദ്യം ചെയ്യലിനായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടത് രാത്രി മെഡിക്കൽ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മാധ്യമ പ്രവർത്തകരെന്ന വ്യാജനായി എത്തിയ മൂന്ന് പേർ വെടിവെച്ചത് യൂട്യൂബ് വാർത്താ ചാനലിന്റെ മൈക്ക് ഐഡിയും ക്യാമറയുമായി അരമണിക്കൂർ മുൻപ് എത്തിയതാണ് പ്രതികൾ ഇവർ മാധ്യമപ്രവർത്തകർക്കൊപ്പം നിന്നു പോലീസ് കാവൽ മറികടന്ന് പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ചാണ് ഇവർ ആധിക്കിനെയും സഹോദരനെയും വകുവരുത്തിയത് കൊലയ്ക്ക് ശേഷം കൈകൾ ഉയർത്തി പ്രതികൾ കീടങ്ങി അറസ്റ്റിലായ പ്രതികളായ ലവ്ലേഷ് തിവാരി അരുൺ മൗര്യ സണ്ണി എന്നിവരെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു പ്രശസ്തരാകാൻ വേണ്ടിയാണ് ആദിഖ് അഹമ്മദിനെ കൊന്നത് എന്നും കൊലയിലൂടെ യു പിയിലെ മാഫിയ സംഘമാകാനാണ് ശ്രമിച്ചത് എന്നും ഇവർ മൊഴി നൽകി ഇവർ പേരെ കൂടാതെ തിരിച്ചറിയാത്ത രണ്ടുപേരെയും പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് സംഭവത്തിൽ യു പി സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി ആവശ്യമെങ്കിൽ കൂടുതൽ കേന്ദ്രസേനയെ അയയ്ക്കാമെന്നാണ് കേന്ദ്രം പറഞ്ഞത് കൊലപാതകങ്ങൾക്ക് പിന്നാലെ ഉത്തർപ്രദേശിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഇന്നത്തെ എല്ലാ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞയാണ് പ്രയാഗ്രാജിൽ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചു ദ്രുതകർമ്മ സേനയെ പ്രയാഗ്രാജിൽ രാജിൽ വിന്യസിച്ചിട്ടുമുണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് പോലീസ് സേനയെ പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് എത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാൺപൂരിലും ജാഗ്രതാ നിർദ്ദേശം നൽകി സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ആദിക്കിന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പതിനേഴ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതായി യു പി സർക്കാർ അറിയിച്ചു ഉത്തർപ്രദേശിലെ മൂന്ന് ജില്ലകളിൽ നിന്നുള്ളവർ ചേർന്നിട്ടാണ് ആദിക് അഹമ്മദിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ട് കൊലപാതകത്തിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുൻപ് മാത്രം പ്രയാഗ് രാജിലെത്തിയ മൂവർ സംഘം അവിടെ ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് മാധ്യമ പ്രവർത്തകർ എന്ന വ്യാജിനെയാണ് പോലീസ് വലയത്തിലായിരുന്ന ആദിക്കിനെയും സഹോദരനെയും വകവരുത്തിയത് എൻ സി ആർ ന്യൂസ് എന്ന പേരിൽ വ്യാജ മൈക്കും ഐഡിയും ഉപയോഗിച്ചാണ് ഇരുവരും മാധ്യമ പ്രവർത്തകർക്കൊപ്പം നിലയുറപ്പിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആദിഖ് അഹമ്മദിനെയും സഹോദരനെയും കൊന്ന പ്രതികളെ അവരുടെ കുടുംബാംഗങ്ങൾ ഇതിനിടെ രംഗത്ത് വരികയുണ്ടായി ഒരു പണിക്കും പോകാത്തവരാണ് ഇവരെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് മാത്രമല്ല ലഹരിക്കടമകളും ഇവർക്ക് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല ഇവർ മുൻപും വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ലവലേഷ് തിവാരി സണ്ണി സിംഗ് അരുൺ മൌര്യ എന്നിവരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത് ഇവർ എത്തിയതായി കരുതുന്ന രണ്ട് മോട്ടോർ സൈക്കിളുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കുറ്റവാളികൾ എന്ന നിലയിൽ കൂടുതൽ കുപ്രസിദ്ധി നേടുന്നതിനാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ഇവർ മൊഴി നൽകിയത് പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിട്ടുമില്ല ജയശിക്ഷ അനുഭവിക്കുന്ന ആദിക് അഹമ്മദിനെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിനെയും പോലീസ് അകമ്പടിയോടെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണ് മാധ്യമ പ്രവർത്തകർ വ്യാജനായി എത്തിയ അക്രമികൾ വെടിയുതിർത്തത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഇരുവർക്കും നേരെ മൂന്നംഗ അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു ബി എസ് പി എം എൽ എ രാജുപാൽ വധക്കേസിലെ മുഖ്യസാക്ഷി ഉമേഷ് പാലിനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിയാണ് ആധിക് വെടിയുതിർത്ത മൂന്ന് പേരും തൊട്ടു പിന്നാലെ കീഴടങ്ങുകയും ചെയ്തിരുന്നു